എന്തൊരു തലചോറിയാണ് പേന. എന്നാ നോക്കട്ടെ. മൊത്തം താറനാണ്. നീ ഒരു ആ ചെമ്പരത്തിയല്ല പോയി പറിച്ചോണ്ട് വന്നേ. മലയാക്ക് തേച്ചുരച്ച് കുളിക്കത്തില്ല അവള്. ഇത് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും ഉലുവയും പിന്നെ കുരുമുളകും ഒക്കെ ഇട്ട് നല്ല കാച്ചിയെടുത്ത എണ്ണ. ഇത് നിന്റെ തലയിൽ തേനും താരനും എല്ലാം പോവും. പണ്ട് ഒരു നാട്ടില് ഒരു ചേച്ചിയും അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോ ആ അനീത്തിയുടെ തലയിലെ മൊത്തം പേനും താരനും ഓ എല്ലാം കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കണായിരുന്നു. അപ്പോ ആ ചേച്ചിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര സങ്കടം വന്നേ. അപ്പൊ ചേച്ചി എന്ത് ചെയ്തെന്നറിയോ, ഈ കാട്ടിലൂടെ ഇങ്ങനെ നാട്ടന്ന് നാട്ടന്ന് കൊറേ ഔഷധ മരുന്നുകളൊക്കെ പറിച്ച് അതൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ കാച്ചി ഈ പേനും താരനും ഒക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ തലയിൽ എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് നീ പോളിയോ. ഇത്രയും കഥ കേട്ടിട്ട് മനസ്സിലായില്ലേ നിന്റെ കാര്യം ഞാൻ പറയണേന്ന്? ഞാൻ സത്യം പറയട്ടെ. എന്റെ തലേന്നോ?
എവിടെയായിരുന്നു? ഞാൻ ഇപ്പുറത്തെ ചിമ്മേജോടെ കളിക്കാൻ പോയതാ. മതി മതി, സോപ്പിട്ടണ്ട. നീ പോയിട്ടേ അവിടെ ഇരിക്കുന്ന വെളുത്തുള്ളി കൊച്ചുള്ളി എടുത്തുണ്ടോ? നീയേ നിങ്ങളുടെ കക്ക വേവാൻ വെച്ചിട്ടുണ്ട്, അത് തീ ഉണ്ടാ നോക്കിട്ടാ. ഓ, ഇച്ചിരി കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു. ആഹാ, വലിയ പണിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ. വീണ്ടും കളിക്കാൻ പോയല്ലേ? കണ്ണ് തെറ്റി അപ്പം മുങ്ങിക്കോളും. അതെ, ഈ പണിയൊക്കെ നിനക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്ത എന്ത്? ആ ഒരെണ്ണം കൊണ്ടൊന്ന് മുഴുവൻ ഇരിക്കോ? ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കണ. അത് വേണ്ട, ഇപ്പൊ കിട്ടൂല. എളുപ്പമല്ല ചെയ്യാൻ. മാളു, എന്തോ കുറച്ച് മല്ലിപ്പൊടിയും ഒരു പാത്രവും. നീ പോവരുതേ, ഇതിളക്കിക്കോ, ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം.
മുട്ടന്റെ മുങ്ങാനുള്ള പരിപാടി ഇതാ, ഇത് ചതച്ചിട്ട് കൊണ്ടുവാ. നല്ലോണം ചതച്ചെടുക്കണേ. ആദ്യം നീ ഉടയ്ക്ക എന്നിട്ട് തരാം. നന്നായിട്ട് ചതയ്ക്ക, നന്നായിട്ട്. ദൂരോട്ടൊന്നും പോരുതേ. ഇത് കൊള്ളാലോ, വാ കഴിക്കാം. ഓ, നിനക്കല്ലേ വിശക്കണമെന്ന് പറഞ്ഞേ.
ഉണ്ടായിരുന്നു.